സ്വാതന്ത്ര്യ ദിന ആശംസകൾ. ജയ് ഹിന്ദ്. പക്ഷേ ഇത് പറയുമ്പോഴേ ഒരു പ്രധാന കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ ഇടയിൽ സത്യാനന്തര കാലം നിർമ്മിക്കുക അത് ഒരു പ്രധാന പരിപാടിയാണ്. നമ്മൾ നമ്മളറിയും, അറിയപ്പെടുന്ന യുക്തിവാദിയാണ് എസ്എൻസ് ഗ്ലോബലിലെ സി രവിചന്ദ്രൻ. സി രവിചന്ദ്രനും ശശികല ടീച്ചറും ഒരേ ചരിത്രം പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഇപ്പം നമ്മൾ വിചാരിക്കും ഇവർ ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാണ്. അല്ല, പക്ഷേ പച്ചക്കുതിര മാസികനയിൽ വളരെ കൃത്യമായിട്ട് ജനഗണമനയുടെ അത് ഇന്ത്യൻ ദേശീയതയുമായിട്ടുള്ള ബന്ധവും ആ പാട്ട് പോലും അതിന് ഇപ്പോൾ ദേശീയ ഗാനത്തെ അപമാനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിയമത്തിന് ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഞാനത് എഴുതിയിരിക്കുന്നത്. കാരണം ജോർജ് മൂന്നാമൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ചക്രവർത്തി ബംഗാൾ വിഭജനം റദ്ദാക്കി ഇന്ത്യയിലെത്തുമ്പോൾ അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് രവീന്ദ്രനാഥ് ടാഗോർ 1911 എഴുതിയൊരു ഒരു പാട്ടാണ് ജനഗണമന എന്നുള്ളത്. അഞ്ചാമനെ സ്തുതിക്കുന്നതാണെന്ന് ഏത് അടിസ്ഥാനത്തിൽ പറയും? ജോർജ് അഞ്ചാമൻ വരുന്നതിനും ജോർജ് അഞ്ചാമൻ ഇന്ത്യയിൽ വരുന്നതിന് 3 ദിവസം മുൻപ് കോൺഗ്രസിന്റെ യോഗത്തിൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ആലപിപ്പിക്കപ്പെട്ട ഗാനമാണ്. ടാഗോർ അങ്ങനെ ഒരു കവിത രചിച്ചാലോ, ജോർജ് ചക്രവർത്തിയെ സ്വീകരിച്ചാലോ ഒന്നും നമ്മൾ അബദ്ധം കാണുന്നില്ല. ജോർജ് അഞ്ചാമൻ ചക്രവർത്തിയെ സ്വീകരിച്ചിട്ടില്ല. അന്ന് നമ്മുടെ അദ്ദേഹം നമ്മുടെ ഭരണാധികാരിയാണ്. ചരിത്രം നമ്മൾ വസ്തുതാപരമായി അല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്? ചരിത്ര അധ്യാപിക ചരിത്രത്തെ വളച്ചൊടിക്കാൻ പാടില്ലല്ലോ. ചിലർ എഴുതി വെച്ച ചിട്ട 1911 കോൺഗ്രസ് സമ്മേളനത്തിൽ ആലപിക്കപ്പെട്ട ഈ ജനഗണമന എന്ന ഗാനം ജോർജ് അഞ്ചാമനെ സ്വീകരിക്കാനാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ് ചരിത്രമാകുന്നത്? അവിടെ ചരിത്രമാക്കാൻ വേണ്ടിയുള്ള ചില സംഭവങ്ങളാണ് ഈ കോൺഗ്രസ്. ശരി, രവീന്ദ്രനാഥ ടാഗോർ ആണല്ലോ എഴുതിയത്. രവീന്ദ്രനാഥ ടാഗോർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ആക്ഷേപം ഉയർന്നു. അതിന് അദ്ദേഹം കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? ഐ ഷുഡ് ഓൺലി ഇൻസൾട്ട് മൈസെൽഫ് ഇഫ് ഐ കെയർ ടു ആൻസർ ദോസ് ഹു കൺസിഡർ മീ കേപ്പബിൾ ഓഫ് സച്ച് അൺബൗണ്ടഡ് സ്റ്റുപ്പിഡിറ്റി എന്ന് രവീന്ദ്രനാഥ ടാഗോർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ദേശീയ ഗാനമായി തന്റെ ഒരു കവിത അംഗീകരിക്കപ്പെട്ട് എല്ലാവരും രാഷ്ട്ര നേതാക്കൾ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ജോർജ് ചക്രവർത്തിയെ സ്വീകരിക്കാനാണ്. ക്ഷമിക്കണം, 1950 ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിക്കപ്പെട്ടത്. രവീന്ദ്രനാഥ ടാഗോർ ഇത് പറഞ്ഞത് 1939. അതായത് അതിനും 11 കൊല്ലം മുൻപ്. രവീന്ദ്രനാഥ ടാഗോർ വീണ്ടും ഒരിക്കൽ, അതായത് 1937 നവംബർ 10 പുലിൻബിഹാരി സെനിൻ അയച്ച കത്ത് അദ്ദേഹത്തിന്റെ രവീന്ദ്രനാഥ ടാഗോറിന്റെ ജീവചരിത്രത്തിൽ, രവീന്ദ്ര ജി എന്ന അദ്ദേഹത്തിന്റെ ജീവചരിത്ര ഗ്രന്ഥത്തിലെ 339 പേജിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഞാൻ എന്റെ രാഷ്ട്രത്തെ ഉദ്ദേശിച്ചാണ് ഈ കവിത എഴുതിയതെന്ന്. അങ്ങനെ രവീന്ദ്രനാഥ ടാഗോർ സ്വന്തം രാഷ്ട്രത്തെ കുറിച്ച് എഴുതിയ കവിത ഇന്ത്യയുടെ ദേശീയ ഗാനമായി ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ച, നമ്മൾ ദേശീയ ഗാനമായി പാടുന്ന ആ ഗീതത്തെപ്പോലും നിങ്ങൾ അവിടെ പ്രവർത്തിക്കൂ, നിങ്ങൾ പറയേണ്ടത് ഇന്നതാണ്. ഓക്കെ, ഞാൻ ഇവിടെ പ്രവർത്തിക്കാം, ഞാൻ പറയേണ്ടതും ഇന്നതാണ്. ഇതൊരു ആസൂത്രണമാണ്, ഗംഭീര ആസൂത്രണം. അഭിലാഷ് മോഹന് ബിഗ് സല്യൂട്ട്, കാരണം അത് കൃത്യമായി പൊതുസമൂഹത്തില് അത് ആ അഭിലാഷ് മോഹൻ കൃത്യമായി വെട്ടിപ്പൊളിച്ച് കയ്യിൽ കൊടുത്തു. ആ അഭിലാഷ് മോഹൻ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞിട്ടുണ്ടാണ്, എന്നാലും പറയേണ്ടതാണ്, പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടതാണ്. ബിഗ് സല്യൂട്ട് അഭിലാഷ് മോഹനാണ് ഇടാ. സ്വാതന്ത്ര്യ ദിനാശംസകൾ എല്ലാവർക്കും. സ്വാതന്ത്ര്യ